നമസ്കാരം. ഇന്നലെ പ്രാണായാമം കണ്ടു, നാഡീശുദ്ധി പ്രാണായാമം. ഇന്നും പ്രാണായാമമാണ്, ഭ്രമറി പ്രാണായാമം. ഭ്രമരമെന്നാൽ വണ്ട്. വണ്ട് മൂടുന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ശ്വാസത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നതിന് ഭ്രമറി പ്രാണായാമം എന്ന് പറയുന്നു. ശ്വാസം മാക്സിമം എടുത്ത് പതിയെ വിട്ടുകൊണ്ട് വണ്ട് മൂടുന്ന ശബ്ദമുണ്ടാക്കുക. ശ്വാസം അവസാനിക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ ശബ്ദവും അവസാനിപ്പിക്കുക. അതാണ് ഭ്രമരി പ്രാണായാമം. ഇതിൻ്റെ പൂർണ്ണമായ ഫലപ്രാപ്തിക്ക് നാം ചെവി അടച്ചു പിടിക്കും. ഒന്നുകിൽ ചൂണ്ടുവിരൽ കൊണ്ട് ചെവിയുടെ ഉൾഭാഗം അടച്ചു പിടിക്കാം, അല്ലെങ്കിൽ തള്ളവിരൽ കൊണ്ട് പുറത്തുള്ള ഭാഗം മടക്കി അടച്ചു പിടിക്കാം. രണ്ട് ചെവിയും ഇപ്രകാരം അടച്ചു പിടിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അടച്ചു പിടിക്കുമ്പോൾ നമ്മുടെ നമുക്കുണ്ടാവുന്ന പിരിമുറുക്കം ധാരാളം കുറഞ്ഞു കിട്ടും. സ്ട്രെസ്, സ്ട്രെയിൻ അങ്ങനെയുള്ള ധാരാളം സംഗതികൾ മാക്സിമം ഒഴിവായി നമ്മുടെ മനസ്സിന് കാര്യമായ ശാന്തത കിട്ടുന്നു. ബി പി ഉള്ളവർക്ക്, പ്രത്യേകിച്ചും ഹൈ ബി പി, രക്തസമ്മർദ്ദമുള്ളവർക്ക് ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഉറക്കമില്ലാത്തവർക്ക്, ഉറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് അത് പരിഹരിക്കാനുള്ള സഹായം കിട്ടുന്നു. അങ്ങനെ അങ്ങനെ ധാരാളം ഗുണഗണങ്ങൾ ഈ പ്രാണായാമത്തിനുണ്ട്. നമ്മളെ മൊത്തം ഒന്ന് റിലാക്സ് ചെയ്യുക എന്നതാണ് ഈ പ്രാണായാമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം കാണിച്ചു തരാം. അതിനുശേഷം ഇതിൻ്റെ 3, 4, 5 തവണ റിപ്പീറ്റ് ചെയ്ത് നിർത്താവുന്നതാണ്. അപ്പോൾ ശ്വാസം പൂർണ്ണമായി എടുക്കുക, അതിനുശേഷം ചെവി രണ്ടും അടയ്ക്കുക, ശ്വാസം പതിയെ വിട്ടുകൊണ്ട് മൂളാൻ തുടങ്ങാം. ഇതേപോലെ പൂർണ്ണമായി ശ്വാസം വിട്ടുകൊണ്ട് ശബ്ദം പൂർണ്ണമായി അവസാനിപ്പിച്ചുകൊണ്ട് ഒരു റൗണ്ട് നിർത്താം. ചെവി കാര്യമായി തന്നെ അടച്ചു പിടിച്ചാൽ, വേദനയില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം ഉടനെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പരീക്ഷിച്ചു നോക്കുക, പരിശീലിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.